ദക്ഷിണേന്ത്യയിലെ അടുത്ത ലവ് ജിഹാദ്, നാടുനീളെ അപലപിച്ചു നടന്നവർ വീട്ടിലെക്കാരും അറിഞ്ഞില്ലേ? ചോദിക്കുന്നത് സോഷ്യൽ മീഡിയ ആണ് എങ്കിലും ആന്റണിയുടെ മതമാണ് വിദ്വേഷ പ്രചാരണത്തിന് പ്രധാന കാരണം. ഇനി ആന്റണി ആരാണ് എന്ന് പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കീർത്തി സുരേഷിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ പുറത്തുവന്നിരുന്നു. അതിന് പിന്നാലെയാണ് കീർത്തി സുരേഷിനെതിരെ വിദ്വേഷ പ്രചാരണം കടുത്തത്. സഹപാഠിയായ ആന്റണി തട്ടിലുമായാണ് കീർത്തിയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് ദക്ഷിണേന്ത്യയിലെ അടുത്ത ലവ് ജിഹാദ്. ഹിന്ദുക്കളായ യുവാക്കൾ ബീഫ് കഴിക്കുന്ന തിരക്കിലാണ്. ഹിന്ദുക്കളായ പെൺകുട്ടികളെ വിദേശികളായ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എടുക്കുകയാണ്. ഇങ്ങനെ പോകുന്നു വിദ്വേഷ കമന്റുകൾ. കീർത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങൾക്ക് താഴെയാണ് ഇത്തരം കമന്റുകൾ വരുന്നത്. അബുദാബിയിലെ ഒരു മസ്ജിദിന് മുന്നിൽ നിൽക്കുന്ന ചിത്രം അടുത്തിടെ കീർത്തി പോസ്റ്റ് ചെയ്തിരുന്നു. അതിന് താഴെയാണ് വിദ്വേഷ കമന്റുകളേറെയും സ്ഥാനം പിടിച്ചിരിക്കുന്നത്. നാടിനീളെ ലവ് ജിഹാദിനെ അപലപിച്ച് നടന്നവർ സ്വന്തം വീട്ടിലെ കാര്യം അറിഞ്ഞില്ലേ എന്ന കമന്റുമുണ്ട്. കീർത്തിയുടെ അമ്മയും നടിയുമായ മേനക നേരത്തെ വിവാദ സിനിമയായ കേരള സ്റ്റോറിയെ അനുകൂലിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിരുന്നു. അത് ഓർമ്മപ്പെടുത്തും വിധത്തിലാണ് കമന്റ്. മറ്റു ചില കമന്റുകൾ, ഒരു കാക്ക ആയിരുന്നെങ്കിൽ ലവ് ജിഹാദ് എന്ന് പറയുമായിരുന്നു, ചെറുക്കൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ലവ് ജിഹാദ് എന്നുള്ളത് മാറ്റി ലവ് കുരിശ് എന്ന് മാറ്റി പറയുമോ എന്നാണ് ഒരു കമന്റ്. ബി ജെ പി നേതാവ് കൂടിയായ അച്ഛൻ സുരേഷ് കുമാർ ഇതിനെ ഏത് ജിഹാദിൽ ഉൾപ്പെടുത്തുമെന്നും ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് പ്രേക്ഷകരെ ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് നടി കീർത്തി സുരേഷിന്റെ വിവാഹ വാർത്ത പുറത്തുവന്നത്. 32-കാരിയായ കീർത്തിയുടെ പ്രണയം പലപ്പോഴും സോഷ്യൽ മീഡിയ ചർച്ചയായിട്ടുള്ള ഒരു വിഷയമാണ്. പ്രൊഫഷൻ കൊണ്ട് എഞ്ചിനീയറാണ് ആന്റണി. മുമ്പ് ഖത്തറിൽ ജോലി ചെയ്തിരുന്നു. ഇപ്പോൾ ദുബായിലും ജന്മനാടായ കൊച്ചിയിലും ആന്റണിക്ക് ബിസിനസ് ഉണ്ട്. കൊച്ചിയിലും കീർത്തിയുടെ ജന്മനാടായ ചെന്നൈയിലുമുള്ള പ്രമുഖ റിസോർട്ട് ശൃംഖലയും ആന്റണിയുടേതാണ്. കൊച്ചി ആസ്ഥാനമായുള്ള ആസ്പെറസ് വിൻഡോ സൊല്യൂഷൻസിന്റെയും ഉടമയാണ് ആന്റണി. സമ്പന്നനായ ബിസിനസ്സുകാരനാണ് എങ്കിൽ കൂടി സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം അത്ര സജീവമല്ല. കീർത്തിയും ആന്റണിയും ഏകദേശം 15 വർഷത്തിലേറെയായി പ്രണയത്തിലാണ്. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ആന്റണി അതേ സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിയായിരുന്നു. ഇത്രയും വർഷത്തെ പ്രണയത്തിനിടയിൽ ഒരിക്കൽ പോലും ഇവർ തമ്മിൽ ഒന്നിച്ചുള്ള ഒരു ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടിട്ടില്ല. പലരും ഇവരൊരു പരിപാടിയിൽ പോലും ഒരുമിച്ച് പങ്കെടുക്കുന്നത് കണ്ടിട്ടില്ല. കീർത്തി തന്റെ പ്രണയത്തെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ പോലും വെളിപ്പെടുത്തിയിരുന്നില്ല. മുമ്പ് കീർത്തിയും പ്രമുഖ സംഗീത സംവിധായകനായ അനിരുദ്ധ് രവിചന്ദ്രനും തമ്മിൽ പ്രണയത്തിലാണെന്നും ഉടൻ വിവാഹമുണ്ടാകുമെന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു. എന്നാൽ അതെല്ലാം നിഷേധിച്ച കീർത്തിയുടെ പിതാവ് ജി സുരേഷ് കുമാറും വന്നു. ഇവർ നല്ല ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞു. അല്ലാതെ അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നായിരുന്നു അന്ന് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. രണ്ട് പെൺമക്കളാണ് മേനകയ്ക്കും സുരേഷിനും. ഇളയ മകളാണ് കീർത്തി സുരേഷ്. ബാലതാരമായ സിനിമയിൽ അഭിനയിച്ച കീർത്തി ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തിരുന്നു. പിന്നീട് ഒരു നായികയായിട്ടൊക്കെ തിരിച്ചു വരവ് നടത്തുകയായിരുന്നു. മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ വളരെ ആക്റ്റീവായ നടി. തെലുങ്കിൽ മഹാനടി എന്ന ചിത്രത്തിലൂടെ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത്. ആ സിനിമയിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും കീർത്തിക്ക് ലഭിച്ചിരുന്നു. ഇതോടെ തെന്നിന്ത്യയിലെ ഒരു മുൻനിര നായികയെ വളർന്നു. ഇടയ്ക്കിടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിൽക്കാറുള്ള കീർത്തി തന്റെ പ്രണയത്തെക്കുറിച്ചോ വിവാഹത്തെക്കുറിച്ചോ ഇതുവരെ തുറന്ന് സംസാരിച്ചിട്ടില്ല. എന്നാൽ സുഹൃത്തായ ആന്റണിയുമായുള്ള മകളുടെ വിവാഹത്തെക്കുറിച്ച് സുരേഷ് കുമാറാണ് സംസാരിച്ചത്. കീർത്തി പ്ലസ് ടു പഠിക്കുമ്പോൾ തുടങ്ങിയ പരിചയമാണ്. കേരളത്തിലും ചെന്നൈയിലും എന്തായാലും ബിസിനസ് നടത്തുകയാണ് ആന്റണി. ഇപ്പോൾ പറയുന്നത് ഗോവയിൽ വെച്ച് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ അടുത്ത മാസമായിരിക്കും വിവാഹം എന്നാണ്. എന്തൊക്കെയായാലും ശരി, ഒരു സ്വന്തം മതത്തിലല്ലാത്ത മറ്റൊരാളെ വിവാഹം കഴിക്കുമ്പോൾ ഇത് എവിടെയും ഉണ്ടാകുന്ന ചില വർത്തമാനങ്ങൾ തന്നെയാണ്. ഇവിടെ ഒരു ഹിന്ദുവിനെ ക്രിസ്ത്യാനി വിവാഹം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. മറ്റു ചിലയിടങ്ങളിൽ ഹിന്ദുവിനെ മറ്റു മതക്കാർ വിവാഹം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ലവ് ജിഹാദിന് പകരം ഓമനപ്പേര് നിങ്ങളിതിനെ എന്തു വിളിക്കും എന്നാണ് ഹിന്ദു കൂടിയായ കീർത്തി സുരേഷിനോടും കീർത്തിയുടെ മാതാപിതാക്കളോടും ഇപ്പോൾ സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ.